ஷூ டெவலப்பர்ஸ் காமெடி சூப்பர் நைட் 3. പതിനാല് തലയെടുപ്പുള്ള ആനകൾ സ്വന്തമായിട്ടുള്ള ആളാണ്. നൂറ് ലോറിയുള്ള ഒരാളുണ്ടെങ്കിൽ ആരും അറിയപ്പെടില്ല, പക്ഷെ ഒരു ആന ചെയ്യാൻ പോയാൽ എല്ലാവരും വയറിന് വേണ്ടിയുള്ള കഷ്ടപ്പാടാണ്. ഇതാണ് ഒരു ചാൻ വയർ. കഷ്ടം കഷ്ടം എട്ടിൽ കുഷ്ടം കിടക്കപ്പായ മൂത്രമൊഴിക്കണ പരിപാടി. ആനവാലൊന്നുമില്ല, അപ്പൊ മൂത്രമൊഴിയുണ്ട്. അങ്ങനെ ഒരു ചെറിയ ചീന്തപ്പേര് എനിക്ക് ആനപ്പിണ്ടത്തെ കുറിച്ച് ചോദിക്കണമെന്നുണ്ട്. ചേട്ടൻ ചോദിക്കേണ്ട ചോദ്യം തന്നെ. ഇതൊക്കെ ഒരു കുരങ്ങൂട്ടിയുടെ കൂട്ടിരിക്കുന്നല്ലോ, ഇപ്പോഴും ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല. കാഴ്ചകൾക്ക് കൊടിയേറുകയാണ്. നമുക്ക് ഒത്തുചേർന്ന് ആഘോഷിക്കാം നർമ്മത്തിന്റെ ഈ മഹോത്സവം. ഇത് കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ കോമഡി സൂപ്പർ നൈറ്റ് 3 പ്രസന്റഡ് ബൈ എം ഫോൺ പവേർഡ് ബൈ ഗോപുനന്ദല ജി മാർട്ട് ആൻഡ് ഡിഷ് ഗോൾഡ് ഡിഷ് വാഷ്. ചിരിയുടെ ഈ പൂര കാഴ്ചയ്ക്ക് നേതൃത്വം നൽകാൻ വേണ്ടി സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സുരാജ് വെഞ്ഞാറമൂർ. ഇപ്പൊ ഞാൻ ഉഷാറായി, ഞാൻ കരുതി എനിക്ക് മാത്രമായിരിക്കും. അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ വീണ്ടും കണ്ടുമുട്ടാം എന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടുമുട്ടി, അത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം. ഇന്ന് ഞങ്ങൾ കോമഡി സൂപ്പർ നൈറ്റ് നിൽക്കുന്ന വേദി എന്ന് പറയുന്ന ഒരു വലിയ ഉത്സവ പറമ്പിന്റെ അടുത്താണ് നിൽക്കുന്ന കാര്യം. ഇവിടെ ഗംഭീരമായിട്ടുള്ള ഉത്സവം നടക്കുകയാണ്. അവിടെ ഞങ്ങൾക്ക് കോമഡി സൂപ്പർ നൈറ്റിനൊരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരമൊരുക്കി തന്ന ഈ ക്ഷേത്രോത്സവ കമ്മിറ്റിയിലെ എല്ലാ ഭാരവികൾക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. പിന്നെ മരണ വീട്ടി കൊണ്ടുവന്നാണോ കഥന പൊട്ടിക്കുന്നത്? ക്ഷേത്രത്തിലാണ് കാര്യം. എന്ന് പറഞ്ഞാൽ ഉത്സവം കേൾക്കുമ്പോ ഒരു രസല്ലേ. തീർച്ചയായിട്ടും അതൊക്കെ നിക്കട്ടെ. ഈ ഉത്സവം എന്താണെന്ന് സുരാജേട്ടൻ അറിയോ? ഉത്സവ പറമ്പിൽ നിന്ന് വന്ന എന്നോടാ ഉത്സവം എന്താണെന്ന്. ഇവിടെ ആൾക്കാർക്കറിയാം ഞാൻ എവിടുന്നാണ് വന്നതെന്ന്. ഉത്സവ പറമ്പിൽ നിരവധി പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുള്ളല്ലേ. പിന്നെ അതൊരു ഒത്തുചേരലാണ്. ഈ ഉത്സവം എന്ന് പറയുന്ന ഒരു ഒത്തുചേരലാണ്. അത് നാട്ടിൻപുറത്തൊക്കെ ചില അമ്പലം ഉണ്ടെങ്കിൽ, ആ അമ്പലത്തിന്റെ അന്നവിടെ ശിവരാത്രി മഹോത്സവമൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ ബന്ധുക്കളെല്ലാം ഒത്തുകൂടും. ഇല്ലേ, നിങ്ങളൊക്കെ പോകൂലേ?
പോകും. അവിടെ ചെന്ന് കഴിഞ്ഞ ബന്ധുക്കളെല്ലാം ആ പുപ്പാ അനിയന്മാര് ചേട്ടന്മാര് കുഞ്ഞുമക്കൾ എല്ലാരും അതെ എല്ലാരും വന്ന് ചേർന്നിട്ട് ഉച്ചക്ക് ഊണ് ഊണെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഒക്കെ ആവുമ്പോഴാണ് ശരിക്കും അളിയന്മാരുടെ ഉത്സവം തുടങ്ങുന്നത്. വൈകുന്നേരം ആകുമ്പോൾ ഒരു ദാനമൊക്കെ എടുത്തു വെച്ചിട്ട് അളിയന്മാർ കൂടി ഭയങ്കര സന്തോഷമായിരിക്കും. കാര്യം വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഉത്സവം വരുന്നത്. അങ്ങനെ പതിയെ ചോറെല്ലാം കഴിച്ച് നല്ലതായിട്ടിരിക്കല്ലേ, ഒരെണ്ണമൊക്കെ ഒഴിച്ച് ഇങ്ങനെ അടിച്ച് ഒരു 9:30 രണ്ട് ഫുള്ളും തീരും. പിന്നെ അളിയന്മാർ ഇങ്ങനെ നല്ല ലെവലാകുമ്പോൾ പതിയെ മറ്റേ അളിയനെ തൂക്കിയെടുത്ത് ചുമരിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് മര്യാദയ്ക്കുണ്ടല്ലോ സ്ത്രീജനം ബാലൻസ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഉണ്ടല്ലോ, ഞാൻ നിന്റെ പെങ്ങളെ കൂടെ കൊണ്ടാകും. പിന്നെ അടിയായി വഴക്കായി ഉത്സവം കൊടിയിറങ്ങുമ്പോ എല്ലാരും ആ വീട്ടിൽ നിന്ന് പിരിഞ്ഞിരിക്കും. അതിന് മുമ്പേ പിരിയും. പിന്നെ അവർ വരും വീണ്ടും അടുത്ത വർഷമാകുമ്പോൾ ഇതേ സമയത്ത് വീണ്ടും ഒരു ഒത്തുചേരൽ. അതിന്റെ വൈകുന്നേരത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ അലയാ ഇതിങ്ങനെ തുടർന്ന് പൊക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ എന്റെ സുരാജേട്ടാ, ഞാൻ ഇതല്ല ചോദിച്ചത്, ഉത്സവം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താന്ന് അറിയോന്നാ ചോദിച്ചത്. ഉത്സവത്തിന് ഇനിയിപ്പോ പ്രത്യേക വാക്കിന് അർത്ഥം അങ്ങനെ ഉണ്ടോ? എന്താ അർത്ഥം? അതിനൊരു അർത്ഥമുണ്ട്. ഉത്സവം എന്ന് വെച്ചാൽ ഇങ്ങനെ പതഞ്ഞു പൊങ്ങുന്നത് എന്നാണ് അർത്ഥം. ഇത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, പതഞ്ഞു പോകുന്നത്. വൈകുന്നേരമ്പോ ഒഴിച്ച് സോഡയും കൂടെ ഒഴിച്ചാ പതഞ്ഞു പൊങ്ങും. ഞാൻ ആരോടെ ഈ പറയുന്നേ? ഞാൻ പറഞ്ഞത് ഈ ഉത്സവം എന്നുള്ള വാക്കിന്റെ മലയാള അർത്ഥം പതഞ്ഞു പൊങ്ങുക. അതായത് ഉത്സവത്തിന്റെ ആ സമയത്ത് ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രത്യേക പൂജയും കർമ്മങ്ങളും ഒക്കെ കൊണ്ട് ആ ചൈതന്യം ഇങ്ങനെ നാടൊട്ടാകെ പരന്നു പൊങ്ങും ആ ഉത്സവത്തിന്റെ സമയത്ത് എന്നാണ് വിശ്വാസം. ഞാനെന്താ അഭിനന്ദിച്ചോട്ടെ, എനിക്ക് പയ്യ എന്താ വല്ല പൂച്ചണ്ട എന്തെങ്കിലും കൊണ്ടുപാടാ ഒന്ന് ഇട്ടു കൊടുക്കട്ടെ. ഞാൻ എന്തോ വലിയ വലിയ വാക്കുകളല്ലേ അശ്വതി പറഞ്ഞേ. ശരിക്കും പാലയിൽ എവിടെയാന്നാ പറഞ്ഞേ? പാലയിൽ എവിടെ? അങ്ങനെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഇത്രയും വലിയ പണ്ഡിതയുടെ കൂടെയാണ് ഞാൻ ഇത്രയും കാലം പ്രോഗ്രാം ചെയ്തെന്ന് സത്യം ഞാൻ അറിഞ്ഞില്ല. ഉത്സവത്തെ കുറിച്ച് ഒന്നുകൂടെ പറഞ്ഞത്, ക്ഷേത്രത്തിലെ ചൈതന്യം ഈ പൂജാദി കർമ്മങ്ങൾ കൊണ്ട് വിഗ്രഹത്തിൽ നിന്ന്. മതി 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 മതിയേ, എനിക്ക് മതി. ഇതിനെന്തോ കുഴപ്പമുണ്ട്. ചുമ്മാ അല്ല തലയിൽ താണ്ട ചെമ്പരത്തിപ്പൂവൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. ചെമ്പരത്തിപ്പൂ അത്? ഇത് ചെമ്പരത്തിപ്പൂ എന്നല്ല, ഇത് ഈ ആഫ്രിക്കയിൽ മാത്രം വളരുന്ന പ്രത്യേക തരം ഒരു ഓർക്കിഡ് ആണ്. നമ്മുടെ സ്റ്റുഡിയോയുടെ പുറകോശം ആഫ്രിക്കയല്ല താണ്ട. ഇവിടെ രാധാകൃഷ്ണന്റെ ആ വരിയിൽ നിൽക്കുന്ന താണ്ട ഫസ്റ്റ് ആ കാണുന്ന പ്ലാവിന്റെ താഴെ നിൽക്കുന്ന ചെമ്പരത്തിപ്പൂ പറിച്ചു വെച്ചിട്ട് ഇവിടെ നിന്ന് കാണാത്ത ഓർക്കിഡ് പോലും. എന്തെങ്കിലും ആവട്ടെ, കൂടി പോയാൽ എനിക്ക് പ്രാന്താന്ന് വിചാരിക്ക. തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും സുരാജേട്ടന്റെ മുമ്പിൽ കൊണ്ട് തല വെച്ച് തരുമോ? തലയ്ക്ക് വെളിവില്ലാതെ വീണ്ടും സംഭവിച്ചിരിക്കുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, സുരാജേട്ടൻ ഉത്സവ പറമ്പിലൊക്കെ കിടന്ന് പയറ്റി തെളിഞ്ഞ ചേകവനാന്നല്ലേ പറഞ്ഞത്? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? എന്റെ അമ്മ ഒരുപാട് ഓർമ്മകളുണ്ട്. അതൊന്നും വെറുതെ ഓർമ്മിച്ച് ശരീരം വേദനിക്കും. അതല്ല, നമ്മളോട് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? ആ അതുണ്ട്. അതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. ഫ്രണ്ടിൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ ഈശ്വര വിശ്വാസിയല്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ വെഞ്ഞാറമൂട്ടിൽ ശിവരാത്രി മഹോത്സവത്തിൻ്റെ അന്ന് ഉരുള് നേർച്ചയൊക്കെയാണ്, ഉരുള് നേർച്ച. അപ്പോൾ ഞാനിങ്ങനെ ക്ഷേത്രത്തിൽ പോയപ്പോൾ എൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛനെ ഇങ്ങനെ ഇട്ട് ഉരുട്ടുകയാണ്, ശയനപ്രദക്ഷിണം. അപ്പോൾ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടല്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര വിശ്വാസിയല്ല, എന്നിട്ട് ഇയാളിനെ ഇദ്ദേഹം എന്താ ഇങ്ങനെ കിടന്ന് ഉരുളുന്നതെന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ തൊഴുത് അമ്പലത്തിൻ്റെ ഗ്രൗണ്ട് വിട്ട് പുറത്തിറങ്ങിയപ്പോൾ അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് റൗണ്ടൊക്കെ കഴിഞ്ഞപ്പോൾ ആ അദ്ദേഹം അച്ഛനെ ഇങ്ങനെ ഗ്രൗണ്ട് വഴിയൊക്കെ ഉരുട്ടി തുടങ്ങി. ഓ, അത്രയും ഭക്തി, അത്രയും അങ്ങോട്ട് പുറത്തോട്ടൊക്കെ ഇട്ട് പരിധി വിട്ടൊക്കെ ഉരുട്ടണം. ഞാൻ ചോദിച്ചു, ഹലോ എന്താണ് ആ അച്ഛൻ ഇങ്ങനെ ഇട്ട് ഉരുട്ടുന്നത്? ഈ നേർച്ചയുടെ ഭാഗമാണോ? അത്രയേറെ ശത്രുദോഷമൊക്കെ ഉണ്ടോ? അപ്പോഴാവും പറയണം, എന്റെ പൊന്നാളിയ ശത്രുദോഷം അല്ലാന്നേ, ശിവരാത്രി പ്രമാണിച്ച് അച്ഛൻ രണ്ട് കുപ്പി എടുത്തു വെച്ച് ആ മൂലക്കിരുന്ന് അടിച്ചതാ. ഇതെങ്ങനെ പകൽ ഞാൻ എടുത്തോണ്ട് പോകും? ഇന്ന് ഉരുള് നേർച്ചയല്ലേ, അതുകൊണ്ട് ഞാൻ ഈ വഴിപാടിന്റെ ഇതിൽ ഇങ്ങനെ ഉരുട്ടി 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 ആരും അറിയില്ലല്ലോ. എടുത്ത് പുറത്തു കൊണ്ടുവന്ന് ഓട്ടോ വിളിച്ചങ്ങ് പോയി. ഇങ്ങനെ ഒരുപാട് കഥകളുണ്ട്, ഇനി കേൾക്കണോ? നമ്മുടെ പഞ്ചായത്ത് സോറി ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് സുരാജ്. നമസ്തേ അശ്വതി, ഞങ്ങളുടെ ഉത്സവത്തിന് വന്നതിന് വളരെയധികം സന്തോഷം. താങ്ക് യു. പിന്നെ ഇനി ഒന്നൊരു കാര്യം പറയട്ടെ, വെച്ചടി വെച്ചടി മലയാള സിനിമയിൽ അങ്ങ് കയറിക്കൊണ്ടിരിക്കുക, വെറൈറ്റി കഥാപാത്രങ്ങൾ ചെയ്ത്. താങ്ക് യു. ഇനി ഒരുപാട് ഉയരങ്ങൾ കയറണ്ടേ? തീർച്ചയായിട്ടും. ഇത് വളരെ ശക്തി സ്വരൂപിണിയായ ദേവി ഇരിക്കുന്ന ക്ഷേത്രമാണ്, അമ്മുമ്മക്കാവ് ക്ഷേത്രം എന്ന് പറയും. മലയാള സിനിമയിലെ പല പ്ലേ പ്രശസ്തരായ നടന്മാർ ഇവിടെ വന്ന് നേർച്ച നടത്തിയിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. ആണല്ലേ. അപ്പം സുരാജ് നാം ഈ അമ്പലത്തിൽ ഒരു സർവൈശ്വര്യ പൂജ നടത്തി കഴിഞ്ഞാൽ സുരാജിന് വെച്ചടി വെച്ചടി ഇനിയും വെറൈറ്റി കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റും. അല്ല, തീർച്ചയായിട്ടും അത് താല്പര്യമുണ്ടല്ലോ. ഞാൻ ചെയ്യാം. അങ്ങനെയാണ് സുരാജ്. നാളും പേരും നാളെയുള്ള പേര് ഇന്ന് പറയാൻ പറ്റില്ല. നാളെ പേരല്ലെന്ന്, നാളും പേരും. നാളും പേരും ആ നാളും പേരും ആ ആധാറിന്റെ ഒരു കോപ്പി, പാൻ കാർഡിന്റെ ഒരു കോപ്പി, വാട്സാപ്പ് നമ്പർ. ആധാറിന്റെ കോപ്പിയും പാൻ കാർഡ് നമ്പറൊക്കെ അതറിയത്തില്ലേ? നമ്മൾ ഈ പൂജ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കും. ലിങ്ക് ചെയ്യിക്കും ആധാറുമായിട്ട്?
കാര്യത്തിന് ഇപ്പൊ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കണമല്ലോ. ഈ പൂജ എന്തിനാ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യിക്കുന്നത്? എന്റെ പൊന്നു സുരാജ, കേരളത്തിൽ സുരാജ് എന്ന് പറഞ്ഞ എത്ര പേരുണ്ട്? ഒരുപാട് പേരുണ്ടാവും. ഒരുപാട് പേരുണ്ടല്ലോ. ഇപ്പൊ ഈ പൂജയുടെ ഐശ്വര്യം നിങ്ങൾക്ക് തന്നെ കിട്ടണ്ടേ? അല്ലാതെ വല്ല റബ്ബർ വെട്ടുന്നോ കുഴി വെട്ടുന്നോ സുരാജിന് കിട്ടിക്കഴിഞ്ഞാലോ നിങ്ങളുടെ അവസ്ഥ എന്നാകും? നിങ്ങൾ റബ്ബർ വെട്ടാനും കുഴി വെട്ടാനും പോകേണ്ടി വരും, അവൻ സിനിമയിലും അഭിനയിക്കും. അത് ശരിയാ. ഞാൻ പൂജയ്ക്ക് വേണ്ടിട്ട് കാശ് മുടക്കിയിട്ട് വെറുതെ അയാൾ എന്തിനാ അനുഭവിക്കും? അതെ അതെ. എന്തായാലും ഈ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്ന പരിപാടി എനിക്ക് അങ്ങ് ഇഷ്ടമായി. പിന്നെ ഈ വാട്സപ്പ് നമ്പർ എന്തിനാ ചോദിച്ചത്? വാട്സപ്പ് നമ്പർ എന്തിനാന്ന് അറിയത്തില്ല. അതായത് ഞങ്ങൾ പ്രസാദം നിങ്ങൾക്ക് ഞങ്ങൾ വാട്സാപ്പിൽ ഇട്ട് തരും. എനിക്ക് അന്തസ്സായിട്ട് കാലു പിടിക്കാൻ അറിയാം. ഉടായ്പ പൂജ എന്ന് പറയരുത്, നിങ്ങൾ മനസ്സിലാക്കണം. മലയാളത്തിലെ പ്രശസ്തയായ ഒരു നടി ഈ പൂജയ്ക്ക് കൂപ്പൺ കൊടുത്ത് പ്രസാദത്തിന് കൊണ്ട് കാത്തിരിക്കുക. അതറിയോ? ആ നടിയെ കണ്ടാ നിങ്ങൾ ഞെട്ടും. എനിക്കറിയാം, അത് നിങ്ങളല്ല കൊണ്ടുവന്നത്. പിന്നെ അത് ഞങ്ങൾ കോമഡി സൂപ്പർ നൈറ്റ് ആണ് ഈ വേദിയിൽ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്ന ഗസ്റ്റ് ആണ്. ആ താരത്തെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ഒക്കെ ഞങ്ങൾ പറഞ്ഞോളാം. തൽക്കാലം സാർ അങ്ങോട്ട് പോയാട്ടെ. ശരി സാർ. അപ്പൊ പൂജ കഴിക്കാൻ വന്ന താരമല്ല, നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റ് 3 ഈ ഉത്സവ വേദിക്ക് ഒന്ന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന താരമാണ് അത് മറ്റാരുമല്ല, മലയാളികളുടെ എക്കാലത്തെയും പ്രിയങ്കരിയായ നടി ശ്രീമതി ഉർവശി. വളരെയധികം സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്, ഈ സൂപ്പർ നൈറ്റിന്റെ വേദിയിൽ. കാരണം ഇന്ന് ഒരു ഉത്സവപ്പറമ്പിലാണ്, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുകയാണ് സൂപ്പർ നൈറ്റ്. അതുകൊണ്ട് തന്നെ ഉത്സവപ്പറമ്പിന്റെ ഈ പ്രദേശത്താണ് ഞങ്ങളിവിടെ ഉള്ളത്. എന്തുകൊണ്ട് ഈ ഉത്സവപ്പറമ്പിൽ നിൽക്കാനുള്ള യോഗ്യത അത് ചേച്ചിക്കുണ്ട്? കാരണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അമ്മയ്ക്കൊരു പൊന്നും കൂടം അടിവരും മന്ത്രക്കൂടം, അങ്ങനെ ആ പാട്ടിലൂടെ എന്തിനും മലയാളത്തിന് ഒരു ഒരു രചയിതാവിനെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. പറയൂ ചേച്ചി, ഉത്സവമേളം എന്ന സിനിമയെ കുറിച്ച്. അറിയാത്തൊരു കാര്യം, ഉത്സവമേളം എന്നുള്ള ആ ഒരു ചിത്രത്തിന്റെ കഥാകാരി, അതിന്റെ കഥ എഴുതിയത് നമ്മുടെ പ്രിയങ്കരിയായ ഉർവശി ചേച്ചിയാണ്. അതിലെ കനകപ്രഭ എന്ന കഥാപാത്രം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ്. ചേച്ചി പറയൂ, ഈ ഉത്സവപ്പറമ്പ് നിന്നുകൊണ്ട് കനകപ്രഭയെ കുറിച്ചും ഉത്സവമേളത്തെ കുറിച്ചും? ഇതൊന്നും നമുക്ക് അറിയാം. നമ്മുടെ സിനിമയുടെ ഒരു ഷെഡ്യൂളും കാര്യങ്ങളും വെച്ച് സുരാജിനൊക്കെ അറിയാൻ പറ്റും. എല്ലാ കലാകാരന്മാരുടെയും കലാകാരികളുടെയും മനസ്സിലൊരു കഥയും സങ്കല്പവും ഭാവനയൊക്കെ ഉണ്ടാവും. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്ഷൻ, അമ്പിളി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ ഒത്തിരി ഫാമിലി ഫ്രണ്ട്സ് ആണ് അവർ. അതുപോലെ സുരേഷ് ഉണ്ട് തന്ന സംവിധായകൻ വളരെ കുഞ്ഞിലേ മുതൽ എനിക്കറിയാവുന്ന ആളാണ് ഉണ്ണിച്ചേട്ടൻ. അപ്പോൾ ഒരു പുതിയ രീതിയിലൊരു കഥ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചെറിയൊരു വൺ ലൈൻ അത് ഞാൻ പറയുകയും ആരോട് പറഞ്ഞു? ആദ്യം ഉണ്ണിച്ചേട്ടനോട്, സുരേഷ് ഉണ്ണിത്താനോട് പറഞ്ഞു. അദ്ദേഹം ഭാസ്വരചന്ദ്രൻ എന്ന് പറയുന്ന നല്ല ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം കേരളകൗമുദിയിൽ ഒത്തിരി കാലം വർക്ക് ചെയ്തിട്ടുണ്ടാണ്. ഇപ്പോഴും അതെ, അദ്ദേഹമാണ് അതിൻ്റെ, ഞാൻ എൻ്റെ ആശയം സ്ക്രിപ്റ്റിലേക്ക് ആക്കിയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെതായ ഇൻപുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണത് കുറേ ക്യാരക്ടേഴ്സും ഒക്കെ വെച്ച് അങ്ങനെ ആക്കുന്നത്. ഓക്കെ, ഇനി ഉത്സവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ പ്രദേശത്തും ഓരോ രീതിയിലാണ് ഉത്സവം കൊണ്ടാടുന്നത്. അപ്പോൾ ഉത്സവങ്ങൾ വളരെയധികം പിന്നെ ആഘോഷിച്ചിട്ടുള്ള ഒരാളാണ് ഉർവശി ചേച്ചി. എനിക്കറിയാം തിരുവനന്തപുരം ജില്ലയെന്ന് പറയുന്ന ഈ തമിഴ്നാടിൻ്റെ കൾച്ചറുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ കിടില ഉത്സവങ്ങൾ, അന്നത്തെ ആ രസക്കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു? ഡപ്പാംകൂത്ത്, നമ്മുടെ കുംഭമേളയൊക്കെ നമ്മുടെ ആ ഭാഗത്താണ് കൂടുതലും അറിഞ്ഞൂടെ? അതെ, തെക്കൻ ജില്ലകളിലാണ്. തെക്കൻ ജില്ലകൾ പ്രത്യേകിച്ചും തിരുവനന്തപുരം, നാഗർകോവിൽ, കൊട്ടാരവും കാര്യങ്ങളൊക്കെ അവിടെ ആയതുകൊണ്ട് തമിഴ്നാട്ടിലെ കലാകാരന്മാർ ഒരുപാട് പേര് രാജാക്കന്മാരുടെ കാലം മുതലേ ഉള്ളത് കൊണ്ടും
എല്ലാ കലകൾക്കും ആ തമിഴ് ടച്ച്. ഇന്നിപ്പോ നമുക്കത് കോമൺ ആയി, ഡപ്പാംകൂത്തും കുത്തുപാട്ടും ഒക്കെ കോമൺ ആയി. പക്ഷെ അന്ന് കൂടുതലും അതൊക്കെ തന്നെയായിരുന്നു. അങ്ങനെയാണ് എനിക്ക് അറിയില്ലത്. അതെ 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 അതൊക്കെ തന്നെയാണ്. മുത്തുവാരി അമ്മൻ ക്ഷേത്രങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ തമിഴ്നാട്ടിന്റെ അത് തമിഴ്നാട് കുംഭമേള, നെയ്യാണ്ടിമേളം, കുംഭമേള, പിന്നെ പൊയ്ക്കാൽ കുതിര, ആ സംഗതികൾ, വലിയ കാലുള്ള കുതിരയുടെ അങ്ങനെ മുകളിൽ കയറിയിരിക്കുന്നത്, പിന്നെ മയിലാട്ടം, മയിലിന്റെ ഓർമ്മയിലെ ഉത്സവങ്ങളിൽ ഏറ്റവും കൂടുതൽ അതൊക്കെയാണ് ശരിക്കും ഉള്ളത്. എനിക്ക് ഉത്സവം മറക്കാനാകാത്ത ആ കുട്ടിക്കാലത്ത് മറക്കാനാകാത്ത ശ്രീകണ്ഠേശ്വരൻ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളൊക്കെയാണ് ഓർമ്മ. രാജുവിന്റെ മറ്റേ നാടകം, ബാലേ, അങ്ങനെ ഉള്ള സംഗതികള്, ഭയങ്കര കളർഫുൾ സ്ക്രീൻ ഒക്കെ. പക്ഷേ അന്നൊക്കെ ഒരു ദിവസം ഉറക്കമുള്ള വെച്ചാലും വലിയ സംഗതിയാണ്. പിറ്റേ ദിവസം സ്കൂളിൽ പോയാൽ ഇങ്ങനെ തൂങ്ങി തൂങ്ങിയിരിക്കും. പക്ഷെ ഭയങ്കര ഒരു ജീവിതത്തിൽ എന്തോ ഒരു സംഭവിച്ച പോലെ. ഉത്സവത്തിന്റെ അത്രയും സമയം വരെ എന്ന് വെച്ചാൽ ഒരു 9:30 to 10:00 വരെ ഇരിക്കും. അത് കഴിയുമ്പം മണലിനകത്താണല്ലോ ഇരിക്കുന്നത്. കപ്പലണ്ടിയും കാര്യങ്ങളും തീറ്റിയൊക്കെ കഴിയുമ്പോൾ അവിടെ തന്നെ ആരെങ്കിലും മടി കിടന്നു പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രത്യേക ഐറ്റങ്ങളൊക്കെ വരുമ്പം മാങ്ങ ഉപ്പിലിട്ടത് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ വരും. മക്കൾ എണീക്ക് എണീക്ക് തന്നെ മാങ്ങ വരുന്നു, മാങ്ങ വരുന്നു. ഉറക്കത്തെ എണീച്ചിരുന്ന് മാങ്ങ വിളിച്ചു വരുന്നു. പിന്നെ അത് കഴിയുമ്പോണ്ടായി. പിന്നെ ഈ കഥകളി പോലുള്ള സാധനങ്ങളൊന്നും കാണാനുള്ള വിവരമൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് അത് ബോറടിക്കും. ഓ കിടക്കും. വെളുപ്പിനെ എണീപ്പിച്ചിങ്ങ് കൊണ്ടുവരും. അങ്ങനെ ഒരു വെളുപ്പിനെ എണീപ്പിച്ചെല്ലാം ശ്രീകണ്ഠേശ്വരത്തെ ഉത്സവം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടന്നു ഉറങ്ങി. ഈ പ്രോഗ്രാം ഏതാണെന്ന് പോലും അറിയില്ല. അതറിയാൻ വയ്യ. ഉത്സവം നിറയെ സാധനങ്ങൾ, ബലൂൺ സംഗതികൾ, അത് ഇതൊക്കെ കിട്ടും. എല്ലാവരും കൊണ്ടുവന്ന് മാങ്ങ അച്ചാറ്, ഇലയപ്പം, പിന്നെ കടുവറുത്ത, ഇതെല്ലാം, പിന്നെ ചുക്കാപ്പി, ഇല ചുക്കാപ്പി ഒക്കെ കൊണ്ടുവരും. ഇതൊക്കെ എന്തിനു വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞൂടെ എല്ലാം അങ്ങ് സ്വാംശീകരിക്കുക. തീറ്റി തന്നെ തീറ്റി, മുറുക്ക് വട സംഗതികൾ. വന്നു കിടന്ന് ഉറങ്ങി. ഉറങ്ങിയിട്ട് പിന്നെ എൻ്റെ ഓർമ്മയെന്ന് പറഞ്ഞാൽ നാഗർകോവിലിനടുത്തുള്ള വള്ളിയൂരിലെ പാല് വരും ട്രിവാൻഡ്രം സിറ്റിയിൽ. അപ്പം തമിഴ്നാട്ടിലെ എരുമപ്പാല് വരുന്നതാ. അപ്പൊ എല്ലാ വീടുകളിലും എല്ലാരും ഇങ്ങനെ തൂക്ക് പാത്രവും പിടിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ കുപ്പിയും വെച്ചോണ്ട് എല്ലാ പിള്ളേരും നിൽക്കും, അല്ലെങ്കിൽ വീട്ടിലുള്ളവരും നിൽക്കും. അവർ വണ്ടിയെ കൊണ്ടുവരും, ഒഴിക്കും, അങ്ങനെ കൂപ്പൺ കൊടുക്കും, തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ ഞാനാണ് സ്ഥിരം ഗേറ്റിന്റെ അടുത്ത് ഇത് പോയി വാങ്ങിക്കുന്നത്. അപ്പൊ ഞാനും നല്ല ഉറക്കം ഉറങ്ങിക്കിടന്നിരുന്നത്. അമ്മ എണീപ്പിച്ച് ചോറും തന്ന്, പിന്നെയും കിടത്തി ഉറക്കി. 2:30 to 3:00 പച്ച വിളിച്ച് മക്കളെ പാല് വന്ന് പോയി വാങ്ങിക്കുന്നു പറഞ്ഞു. ഞാൻ പാത്രം എടുത്തുകൊണ്ട് ഗേറ്റിൻ്റെ അവിടെ പോയതേ ഓർമ്മയുള്ളൂ സുരാജേ. പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഇന്നും ഓർമ്മയില്ല. എന്നെ കാണാനില്ല. അയ്യോ, ഞാൻ ആ നാട്ടിൽ നിന്ന് പോയി. എനിക്ക് എന്നെ കാണാനില്ല. കൊച്ചിനും അന്നൊക്കെ എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാവരെയും അറിയാം. കൊച്ചിനെ കാണാനില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ആ വീട്ടിലുള്ളതാണെന്നും ഏത് ഇതിക്കലും എന്നെ കണ്ടിട്ടില്ലെങ്കിലും ആൾക്കാർ ചേട്ടാ നമ്മൾ അങ്ങോട്ട് പോയി എന്ന് പറയാൻ നമുക്ക് ഒരുപാട് ആളുണ്ടായിരുന്നു. ഇന്നാണല്ലോ വേറെ ആയിപ്പോയത് നാടൊക്കെ. അപ്പൊ അച്ഛനോട് പൊടിക്കൊച്ചിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗത്ത് ആൾക്കാർ ഓടുന്നു ബഹളം. എന്നെ കാണാനില്ല. 5 മണിയായപ്പോ ഞങ്ങളുടെ വീട്ടിന്റെ ഒരു 4-5 വീട് കഴിഞ്ഞ് ഒരു ജയമാമന്റെ വിറകടയുണ്ട്. അവിടുന്ന് ഞങ്ങൾ വിറവ് വാങ്ങിക്കുന്നത്. ഇത്രയുള്ളൊരു പട്ടിയുണ്ട് അവിടെ. ആ പട്ടിയുടെ അടുത്ത് നിന്ന് അവിടെ ക്രോസ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ സർവ്വദൈവങ്ങളെ വിളിച്ച് മിനിച്ചേച്ചി ഇങ്ങനെ വിളിച്ചാ പോകുന്നേ. മിനിച്ചേച്ചി അതിനെ നോക്കി ചിരിക്കും, ഇങ്ങനെയൊക്കെ കാണിക്കും. പക്ഷെ ഞാൻ പേടിച്ചിരിക്കും. പട്ടിയെന്ന് വെച്ചാൽ വലിയ പേടിയാ. പക്ഷേ അച്ഛൻ അന്വേഷിച്ചു തന്നെ എന്നെ വിളിക്കുമ്പോൾ ഞാൻ കാണുന്നത് ആ പട്ടിയുടെ വയറ്റിൽ കിടന്ന് ഞാൻ ഉറങ്ങുന്നു. ഇത് എന്താണ് അത്ഭുതമെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല. ഇപ്പോൾ ഈ പ്രോഗ്രാം ജയമാൻ്റെ വീട്ടിൽ എല്ലാവരും കണ്ടോണ്ടിരിക്കുന്നുണ്ടാവും. അവരിത് ഓർക്കുന്നുണ്ടാവും മക്കളുമൊക്കെ. അതിട്ട് ജയമാൻ പറഞ്ഞു, ചേട്ടാ അടിക്കല്ലേ, ഒന്നും ചെയ്യല്ലേ, പേടിച്ചത് ചെത്തുവോ. കാരണം അതിൻ്റെ തല ക്ലോസപ്പിൽ ഇത്രയും വലിയൊരു തല ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാനത് വളരെ സ്നേഹപൂർവ്വം, എന്നെ ഒന്നും ചെയ്തില്ല അത്. അല്ല, ഇപ്പോഴും ഓർമ്മയേ ഇല്ല എന്താ സംഗതി. എനിക്ക് അത് കഴിഞ്ഞ ജനപതി എന്റെ അമ്മ വല്ലതും ആയിരുന്നു ആ പട്ടി, എനിക്ക് അറിയാൻ വയ്യ. പോയി ഞാൻ അതിന്റെ വയറ്റിൽ കിടന്ന് അത് എന്നെ ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങുക. നല്ല രസം, തലേനേക്കാൾ നല്ല പഞ്ഞു പോലത്തെ വയറ്, സുഖമായിട്ടുറങ്ങുന്നു. അത് എണീറ്റിട്ടേ ഇല്ല. അപ്പം 3 മണി മുതൽ 5:30 വരെ 2.5 മണിക്കൂർ അതിന്റെ വയറ്റിൽ കിടന്ന് ഉറങ്ങിയിരിക്കുക ഞാൻ. ആ പട്ടി അവിടുന്ന് എണീറ്റിട്ടില്ല. പുള്ളി വന്ന് അച്ഛൻ വന്ന് പതുക്കനെ പൊക്കി. പൊക്കിയപ്പോ പട്ടി എന്റെ കൊച്ചിനെ അച്ഛനല്ലേ ചെന്നെടുത്തത്. അല്ല, അച്ഛനെടുത്ത ജയമാമന്റെ വീട്ടിലെ പട്ടി എന്റെ അച്ഛൻ എടുത്താ ആവത്തില്ലേ. ജയമാമനെ എടുക്കട്ടെ, എന്റെ അമ്മയായിരുന്നു എന്ന് പറഞ്ഞോണ്ട്. കഴിഞ്ഞ ജന്മം, ഈ ജന്മത്തെ അമ്മയല്ല, കഴിഞ്ഞ ജന്മത്തെ അമ്മ. എടുത്ത് തോളിലിട്ട് അച്ഛൻ വീട്ടിൽ കൊണ്ടുവന്ന്, അമ്മ പറഞ്ഞ് ഇപ്പൊ ഒന്നും പറയരുത്, നാളെ രാവിലെ എണീച്ച് ചോദിക്കാന്ന് പറഞ്ഞു. ആ കടപ്പുറന്ന് ഉറങ്ങി. പിറ്റേന്ന് രാവിലെ സ്കൂളിൽ ബെല്ലടിക്കുന്ന പോലെ സ്ഥിരം അടി 5-6 എണ്ണം കിട്ടി. എന്തൊക്കെയോ അച്ഛൻ ചോദിച്ചു, എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു, അറിഞ്ഞൂടാ അച്ഛാ,
ഇങ്ങനെ ഉറക്കപ്പിച്ചിട്ട് ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ചു കുറെ. പക്ഷെ ഇപ്പോഴും എനിക്ക് വീട്ടുകാർക്കും ആ പരിസരത്തും ആർക്കും അറിയില്ല, ആർക്കും അറിയത്തില്ല. പക്ഷെ ജയമാമന്റെ മോള് പറഞ്ഞു ഇതുവഴി വരുന്ന കണ്ടു. സാധാരണ നമ്മൾ അവിടുത്തെ വിറക് വാങ്ങിക്കുന്നതാണ് അതിനു വേണ്ടി വന്നാണ്. ആരും ഭക്ഷണം കൊണ്ട് വിളിച്ചില്ല, അതുകൊണ്ട് അവള് നേരെ പട്ടിയുടെ അടുത്ത് പോയി കിടന്നു. എന്തായാലും ആ ഒരു ഒരു ഉത്സവമായിട്ട് ബന്ധം. പിന്നെ എനിക്ക് ഉത്സവം എന്ന് പറയുമ്പോഴൊക്കെ എന്റെ ഓർമ്മയിൽ അത് വരും. അത്രേ ഉള്ളൂ ഉത്സവം. കുഞ്ഞിലേ ഉള്ള ഒരു 7-8 വയസ്സ് വരെ ഉള്ള ഓർമ്മയുള്ളൂ തിരുവനന്തപുരത്തുള്ള. പിന്നെ ഞാൻ ചെന്നൈയിലേക്ക് താമസം മാറി. ഉത്സവം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഒരുപാട് കാഴ്ചകളാണ് ചേച്ചിക്ക് ഇനി ആ ഗസ്റ്റ് സീറ്റിൽ ഇരുന്നിട്ട് കുറെ കാഴ്ചകൾ കാഴ്ചകൾ കാണാം. താങ്ക് യു. എന്താ കാണാതെ പോയ? എന്താ കൂട്ടത്തിലുള്ള ഒരാളെ മിസ്സായി. പ്ലാത്താങ്കര വിശ്വൻ ആരാ? മകനാണ്. അല്ലല്ല, ആനയാ. ഈ ഉത്സവ പറമ്പ് വരെ വിളിച്ചോണ്ട് വന്നിട്ട് വല്ല പൊരിയോ കടലയോ കരിമ്പോ എന്തെങ്കിലും മേടിച്ചൊന്നൂടെ? എപ്പോഴും തീറ്റീര കാസ ഓർമ്മ. ആഹാരം ദേവി, അമ്മേ ദേവി. കണ്ട ഉത്സവ പറമ്പിൽ ഇപ്പൊ ഭിക്ഷക്കാർക്ക് വരെ മൈക്ക് കൊടുത്തേക്കാണ്. ഉച്ചക്കാരനല്ല, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റാ. അമ്മേ ദേവി. അപ്പൊ ബാക്കിയുള്ളവരെയൊക്കെ പിച്ചി അടിപ്പിക്കാനുള്ള ആൾക്കാരാ. ഭക്തജനങ്ങളുടെ പ്രത്യേക അറിയിപ്പ്, അമ്പലത്തിൽ ഈ വർഷവും പൂർവാധികം ഭംഗിയായിട്ട് നമ്മൾ കൊടിയേറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം പരിപാവനവും പരിശുദ്ധവും പ്രസിദ്ധമായി ക്ഷേത്രാങ്കണത്തിൽ ഉത്സവത്തിന്റെ ഇടയ്ക്ക് വടക്കാഞ്ചേരിക്കാരും കിഴക്കാഞ്ചേരിക്കാരും തമ്മിൽ വെട്ടുണ്ടായി, കുറച്ചുപേരെ തെക്കോട്ടെടുക്കുകയുണ്ടായി. ഇപ്രാവശ്യം അതൊന്നും നടക്കത്തില്ല, കാരണം ഉത്സവ കമ്മിറ്റി വളരെയധികം സ്ട്രോങ് ആണ്. ആദ്യം അത് മനസ്സിലാക്കുക. പിന്നെ ഉത്സവപ്പറമ്പിൽ വന്ന സ്ത്രീകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങൾ അവിടെ ഇരുന്ന് സീരിയലിന്റെ കഥ പറയുമ്പോൾ ശബ്ദം കുറച്ച് പറയുക, കാരണം 15 ലക്ഷം രൂപ മുടക്കിയുള്ള ചെണ്ടമേള ഇവിടെ കേൾക്കാൻ പറ്റുന്നില്ലെന്ന് നാട്ടുകാർ വന്ന് പരാതി പറയുന്നു. ദൈവത്തിയോർത്ത് സീരിയലിന്റെ കഥ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ പോയി പറയേണ്ടതാണ്. അമ്മേ ശരണം, ദേവീ ശരണം. മറ്റൊരു പ്രത്യേക അറിയിപ്പ്, അമ്പലപ്പറമ്പിൽ യാതൊരു വിധത്തിലും ആരെക്കൊണ്ടും ചൂത് കളിപ്പിക്കുന്നതല്ല. അങ്ങനെ ചൂത് കളിക്കാൻ ആർക്കെങ്കിലും നിർബന്ധമുണ്ടെങ്കിൽ കമ്മിറ്റി ഓഫീസിൽ വരേണ്ടതാണ്. ഞാൻ അവിടെ വെറുതെ ഇരിക്കുകയാണ്, നമുക്ക് ഒന്നിച്ച് ചൂത് കളിക്കാം. അമ്മേ ശരണം, ദേവീ ശരണം. കൊച്ചുകുട്ടികളെയും കൊണ്ട് വന്നിരിക്കുന്ന മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക് കുട്ടികൾ എന്നാ, എന്താ കാണാതെ പോയ? എന്താ ഹലോ, എന്താ കമ്മിറ്റിയുടെ ഒരു പ്രത്യേക അറിയിപ്പ്, പ്ലാത്താങ്കര വിഷനെ അന്വേഷിച്ച് ചന്ദ്രൻ കമ്മിറ്റി ഓഫീസിൽ നിൽക്കുന്നുണ്ട്. വിഷൻ എവിടെയുണ്ടെങ്കിലും കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. കമ്മിറ്റിയുടെ പ്രത്യേക അറിയിപ്പ്, പ്ലാത്താങ്കര വിഷനെ അന്വേഷിച്ച് ചന്ദ്രൻ കമ്മിറ്റി ഓഫീസിൽ ഇപ്പോൾ ഉണ്ട്. വിഷൻ എവിടെയെങ്കിലും ഇപ്പോൾ ഉണ്ടെങ്കിൽ കമ്മിറ്റി ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. ജനലക്ഷങ്ങൾ കൂടുന്ന അമ്പലം ഇത്, അവിടെങ്കിലും വെച്ച് ഈ ആനയ്ക്കെങ്ങാനും മതവളയാനോ? മതളല്ലെന്ന് നിങ്ങൾ പറഞ്ഞാ മതിയോ? നിങ്ങളുടെ അശ്രദ്ധയാണ്. ഇവിടെ പല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ നടന്നു വരുന്ന സംഭവമാണ്. പാപ്പാന്റെ അനാസ്ഥയുണ്ട്. അത് ഇങ്ങനെ കൊണ്ട് വിട്ടു കഴിഞ്ഞിട്ട് ആൾക്കാരെല്ലാം കൂടെ ഉപദ്രവിക്കില്ലേ? മതളകില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞാനല്ലേ പറയണത്, ഈ സത്യം പറയട്ടെ. ഞാൻ ഇയാനെ ബീഹാറിൽ നിന്ന് ഒരു അനാഥാലയത്തിൽ നിന്ന് കുഞ്ഞുനാളിൽ എടുത്തോണ്ട് വന്നതാ. അതിന് ജാതിയും മതം ഒന്നും അറിഞ്ഞുകൂടാ, അതുകൊണ്ട് അത് മതളകില്ല. ഞാനല്ലേ പറയണേ, തിരക്കാനോട് നിക്കണ കണ്ടില്ലടാ. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ആനപ്പാപ്പന ഇത് നമ്മുടെ അമ്പലത്തിൽ സൂപ്പർ നൈറ്റ് അവതരിപ്പിക്കാൻ വന്നിരിക്കാം. കോമഡി സൂപ്പർ നൈറ്റ്, വെറൈറ്റി സംഭവല്ലേ, ട്യൂബിക്കാർ സാധനമൊക്കെ ഉണ്ട്. ഓർക്കുന്നുണ്ട് എന്നെ? ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? ചന്ദ്രജനെ ഓർക്കണല്ലേ. ഞാൻ വെഞ്ഞാറും കൂടെ അമ്പലത്തിലൊക്കെ കേട്ടോ പ്രസിഡന്റ്. പണ്ട് ഉത്സവത്തിന് ആനയും കൊണ്ട് പോയിട്ടുണ്ടേ. അവിടെ വെച്ച് ഇങ്ങനെ അച്ഛനും അമ്മയും എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു. ഞാൻ അമ്പലത്തിൽ നിൽക്കുമ്പോ ഈ സുരാജിന് കുഞ്ഞിനാളിൽ കിടക്കപ്പായ മൂത്രമൊഴിക്കണ പരിപാടി. അപ്പൊ ആനവാല് വേണോന്നും പറഞ്ഞ് എന്നെ കാണാൻ വന്നു. ഞാൻ ആനവാല് കൊടുത്തു. ആനവാലുണ്ടോ?
ആനവാലുണ്ടോ? ഇപ്പൊ ആനവാലൊന്നും ഇല്ല. അപ്പൊ മൂത്രവഴിയുണ്ട്. അതെന്താ അങ്ങനെയൊന്നുമില്ല. എന്റെ പൊന്നേട്ടാ, എനിക്ക് നിങ്ങളെ കുറിച്ച് ഇനി ഒരു കാര്യം അറിയണ്ട്. നിങ്ങൾ പാപ്പാനാണെന്ന് പറഞ്ഞോണ്ടാ, അതൊക്കെ അവിടെ നിൽക്കട്ടെ കേട്ടാ. മതി, നീ ചിരിച്ച മതി കേട്ടോ. അശ്വതി, അശ്വതിയുടെ ചിരി എത്തിക്കോ. അതെ, ഈ മൈതാനത്തൊക്കെ ആന കണ്ണുനീരൊലിപ്പിച്ച് നിൽക്കുന്നതാണല്ലോ. പ്രത്യേകിച്ച് ഈ ഉത്സവപ്പറമ്പിൽ, ഉത്സവപ്പറമ്പിലൊക്കെ നിൽക്കുമ്പോൾ എഴുന്നള്ളത്തിന് കൊണ്ടുവരുന്ന ആന നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? കണ്ണിന്നിങ്ങനെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുക. അത് എന്തുകൊണ്ടാണ്? എന്തിനാ ആന അങ്ങനെ കരയുന്നത്? ചെറിയ നാണക്കേടുണ്ടാകുമോ? ഇനി നാണക്കേടോ? നാണക്കേടുകൊണ്ടാണോ കാര്യം? അമ്പലത്തിൽ ഉത്സവം കാണാൻ ഏതായാലും ഒരു 10-15 ആൾക്കാർ വരുമല്ലോ. അവര് സെറ്റ് സാരിയൊക്കെ കൊടുത്ത് മുല്ലപ്പൂവും ചൂടി എത്രയോ ആണുങ്ങൾ ഷർട്ടൊക്കെ ഇട്ട് നിക്കുന്നു. അവനാണ് ഉടു തുണിയില്ല നിക്കുന്നത്. അവനപ്പോ ഒരു ചമ്മൽ ഉണ്ടാകും. അപ്പൊ എന്നോട് ചോദിക്കുകയാണ്, ചന്ദ്രേട്ടാ എന്നെ എന്തിനും ഇവിടെ കൊണ്ട് ഇങ്ങനെ നിർത്തിയിരിക്കുന്നു. ഇവന് പറ്റിയത് വലുതും മേടിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് അതൊക്കെ അങ്ങനെ സംഭവം. അല്ലാതെ ഞാൻ ഉപദ്രവിക്കുകയൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് പട്ട വേണം കേട്ടോ ആനയ്ക്ക് കൊടുക്കാൻ. എന്റെ ചന്ദ്ര, 92 അന്നടി സർക്കാർ അധികാരത്തിൽ പട്ട നിർത്തിയതാ. നമുക്ക് റമ്മ ബ്രാൻഡി വല്ലതും വേണേ അറേഞ്ച് ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ ചന്ദ്ര, ഈ ആന നിങ്ങളുടെ കൈവിട്ട് പോകുന്നുണ്ട്, എന്നിട്ട് ഞങ്ങൾ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ചന്ദ്രനെ ഈ ആനയും കാണാല്ലോ, അതെന്താ സംഭവം? ചന്ദ്രനും ആന എല്ലാ അമ്പലത്തിലും ഉത്സവത്തിനും മസ്റ്റാണ്, മനസ്സിലായ? ഈ അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത അമ്പലത്തിൽ ഉത്സവത്തിന് പോകും. അത് കഴിഞ്ഞ് ആ വേറെ അമ്പലത്തിൽ ഉത്സവത്തിന് പോകും. അപ്പൊ വീട്ടിലോട്ടോ? വീട്ടിലോട്ട് ഞാൻ പോകാറില്ല. ആനയാകുമ്പോ ഇടയ്ക്ക് ഇടയേ ഉള്ളേ. നമ്മള് വീട്ടിൽ ചെന്ന ഭാര്യ ശാന്ത ഉണ്ടല്ല, അവൾ എന്നെ എടുത്തിട്ട് കൊടയും. അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോകാറില്ലേ. സെക്കൻ പാപ്പാനുണ്ടല്ലോ. എന്താണ്? നമസ്തേ പോറ്റി. നമസ്തേ. നമസ്തേ. നല്ല ഭക്തിയിലാണല്ലോ പൂന്നൂടെ ഇങ്ങനെ പിടിച്ചിട്ട്. ചുമ്മാ പ്രാർത്ഥനയിലാണല്ലോ. ഇത് പ്രാർത്ഥിക്കല്ല, കൊതു അടിച്ചതാ, ചൊറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ആരാ? സുരാജ് വെഞ്ഞാറമ്മൂട്, കമ്മത്തി പ്രസിഡന്റ്, അശ്വതി. ഈ വിദ്വാൻ നമുക്ക് മനസ്സിലായില്ല ആരാ. ഇത് മനസ്സിലായില്ലേ? ആനപ്പാ പറയില്ലെങ്കിൽ ഞാനൊരു ആനപ്പാപ്പനാണ്. തന്നെ കണ്ട സുപ്രീം കോടതി മൈസൈറ്റാന്നേ പറയൂ. മുഖശ്രീ തന്നായിരിക്കുന്നു മേച്ചം. അതെ, ഞാന് അമ്പലത്തിൽ വന്നപ്പോ പോറ്റി എന്നെ ശ്രദ്ധിച്ചായിരുന്നോ? അതെ, ശ്രദ്ധിച്ചു. ഞാൻ ശരിക്കും ശ്രദ്ധിച്ചായിരുന്നു. കാര്യം അമ്പലത്തിൽ ഒന്ന് തൊഴുതിട്ട് എന്തിനാണെന്നറിയില്ല. ഞാന് പിന്നെ തൊഴുതിട്ട് പ്രസാദം എനിക്ക് തന്നത് എങ്ങനെയെന്നറിയാം? ഇങ്ങനെ എടുത്തിട്ട്, എന്താ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് തരണേ? അങ്ങനെയൊക്കെയാണോ ഒരാൾക്ക് പ്രസാദം കൊടുക്കുന്നത്? സുരാജ് വെഞ്ഞാറും കൂടെ അല്ലേ? അതെ, അമ്പലത്തിൽ വന്നായിരുന്നല്ലോ. വന്നായിരുന്നു. എത്രയായിരിക്കും ദക്ഷിണ തന്നത്? ഒരു കുണുവ. ഒരു കുണുവ ദക്ഷിണ തന്നാ തനിക്ക് ഞാൻ പിന്നെ എങ്ങനെയാ ചന്ദനം തരേണ്ടത്? ഒരു 500 തട്ടത്തിലേക്ക് ഇട്ട് നോക്കുക. ലൊക്കേഷനിൽ കൊണ്ട് തരാം ഞാൻ പ്രസാദം. പണ്ട് പോലെ അറിയാം, മിക്ക അമ്പലത്തിൽ ഇങ്ങനെ തന്നെയല്ലേ പൂജാരി? പിന്നെ മിക്ക അമ്പലത്തിൽ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അമ്പലത്തിൽ പൂജാരി അല്ലായിരുന്നു? അതെ അതെ. പക്ഷെ അന്ന് അവിടെ വെച്ച് താടി ഉണ്ടായിരുന്നു കേട്ടോ. ആ താടി ഷേവ് ചെയ്ത് കളഞ്ഞല്ലേ? അത് ഷേവ് ചെയ്ത് കളഞ്ഞതല്ല, അതൊരു അബദ്ധം പറ്റിയതാ. അതായത് തട്ടത്തിൽ കർപ്പൂരം കത്തിച്ച് മൂന്ന് വട്ടം ഉഴിഞ്ഞിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ദേവിയെ എന്നൊരു വിളി വിളിച്ചതാ. പുള്ളി കർപ്പൂരം ഇവിടെ കത്തി താഴേക്ക് കയറി ചമ്പൽക്കാട് കത്തുന്ന പോലെ നിന്ന് അങ്ങ് കത്തി. ഒടുവിൽ ഒരു ജലധാര കഴിപ്പിച്ചാണോ രക്ഷപ്പെട്ടത്. അതാണ് സംഭവം. പോറ്റിയുടെ പൂജയ്ക്ക് ഇപ്പൊ വലിയ അഭിപ്രായമില്ല കേട്ടോ. ആരാ പറഞ്ഞ അഭിപ്രായം? ഇപ്പൊ കൊച്ചു കുട്ടികള് വരെ അമ്പലത്തെ സ്ഥിരമായിട്ട് തൊഴാൻ വരാറുണ്ടല്ലോ. കൊച്ചുകുട്ടികളെ തൊഴാൻ അല്ലല്ലോ. പിന്നെ ഒരു ട്യൂഷൻ ക്ലാസ് തന്നെയല്ലേ. അതിന് നമ്മുടെ ട്യൂഷൻ എടുക്കാണോ? പിന്നെ ശ്രീകോവിന്റെ അകത്ത് കയറി എഞ്ചുടി വായിക്കലല്ലേ ശാന്തിയുടെ പരിപാടി? അവർക്ക് കണക്ക് പിടിക്കാലോ. പുറത്തും കേട്ടു തുടങ്ങിയോ? അപ്പൊ അത് മാറ്റയോ. സുഹൃത്തിന് കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം ഒരു ചാൻ വയറിന് വേണ്ടിയുള്ള കഷ്ടപ്പാടാണ്. ഇതാണ് ഒരു ചാൻ വയറ്? ഇതൊരു 3.5-4 meter വയറുണ്ടല്ലോ. അങ്ങനെ പറയരുത്. അതായത് നോം പടച്ചോറും പ്രസാദവും മാത്രമേ കഴിക്കാറുള്ളൂ. ദൈവമേ, പടച്ചോറും പ്രസാദവും കഴിച്ചപ്പോ ഈ ഗതിയാണെങ്കിൽ വല്ല എരിവും പുളിയുള്ള സാധനമൊക്കെ തിന്നു തുടങ്ങിക്കഴിഞ്ഞാ ഇത് തീരുവല്ല. നമ്മുടെ ഉഷപൂജ, ഈ ഉഷ വന്നാലല്ലേ നമുക്ക് ഉഷയെ വെച്ച് പൂജ ചെയ്യാൻ പറ്റൂ. ഉഷ വന്നില്ലല്ലോ. അവിടെ അനിയത്തി ബിന്ദുവിനെ വിളിക്കുക, അവിടെ വെച്ച് പൂജ ചെയ്യാം. പൂജ നടന്നാ മതി. അല്ലെങ്കിലും ഞാനും താങ്കളും തമ്മിൽ ചേരില്ല കേട്ടോ. എന്താ നാള്? ഭരണി. ആ ചേരില്ല, നോ അത്തമാണ്. അത്തവും ഭരണിയും ചേരില്ല. എന്താ അത്തവും ഭരണിയും ചേരാത്ത? ഭരണിക്കകത്ത് അത്ത ഇടാൻ പറ്റില്ല, അച്ചാറല്ലേ ഇടാൻ പറ്റൂ. പിന്നെ എങ്ങനെ തമ്മിൽ തമ്മിൽ ചേരും ഒന്നും അറിയില്ല. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അവിടെ കൂടിയിരിക്കുന്ന രാഘവ, 2 hydrogen ബലൂണിൽ കൂടി കൊച്ചിന് മേടിച്ചു കൊടുക്കരുത്. കൊച്ചങ്ങോട്ടും മുങ്ങിപ്പോയ ഞങ്ങൾ കമ്മിറ്റിക്കാർ ഉത്തരവാദിയല്ല. ആദ്യം അതോർത്തു. അതെ, അങ്ങനെയൊക്കെ മുങ്ങിപ്പോ. പിന്നെ പിന്നില്ലേ ഹൈഡ്രജൻ ബലൂണിൽ? ഷേ,
കഴിഞ്ഞ ഉത്സവത്തിന് എന്റെ അളിയന് ഞാൻ ആറ് ഹൈഡ്രജൻ ബലൂൺ മേടിച്ചു കൊടുത്തു. അളിയൻ പൊങ്ങിപ്പോട്ട് അവിടെ വന്ന് പോലും എനിക്കറിയത്തില്ല. കഴിഞ്ഞ ആഴ്ച എങ്ങനെ സോമാനിയെന്ന് വിളിച്ചിരിക്കും. അളിയ ഞാൻ സോമാനിയോട് ഇവിടെ പട്ടിണിയാ, ഞാൻ എങ്ങനെ വരുമെന്ന്. അപ്പൊ ഈ പാസ്പോർട്ട് വിസ ഒന്നും വേണ്ട, അത് മാത്രം മതി. അതെ, ഈ ആന വരണ്ടെന്ന് പറഞ്ഞിട്ട് പാപ്പാനായ നിങ്ങൾ മാത്രം ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ എന്തിനാ ഇവിടെ നിക്കണെന്ന്? ആര് പറഞ്ഞ ആന വരണ്ടെന്ന്? നിങ്ങളല്ലേ പറഞ്ഞ ആന വരണ്ടെന്ന്? ആന വരണ്ടെന്നല്ല, പിന്നെ ഈ ആറാട്ടിന് ആന വരണ്ടേന്നാ ഞാൻ ചോദിച്ചത്. ചേച്ചി, നമുക്ക് എല്ലാവർക്കും അറിയാം ആനകളെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ഉത്സവം കേരളത്തിൽ വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ ഈ ആനക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഒരു ആനസ്നേഹി ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റാരുമല്ല, കേരളത്തിൽ തലയെടുപ്പുള്ള 14 ആനകളുടെ ഉടമസ്ഥനാണ് ആ ആനസ്നേഹി ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീ മംഗലംകുന്ന് പരമേശ്വരൻ. മംഗലംകുന്ന് പരമേശ്വരൻ, അദ്ദേഹത്തെ നിറഞ്ഞ കയ്യോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഈ നിൽക്കുന്ന ആള് ചില്ലറക്കാരനല്ല ചേച്ചി, ആനയുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ചോദിച്ചാലും പറഞ്ഞു തരും. രണ്ട് പേരാണ് ഇവര്, സഹോദരങ്ങളാണ്. പരമേശ്വരൻ ഹരിദാസ്, ഹരിദാസേട്ടൻ. ഹരിദാസേട്ടൻ അനുജൻ അറിയാം, എത്തിയിട്ടില്ല. ഓക്കെ, അപ്പോ പരമേശ്വരൻ ചേട്ടനോട് എന്ത് കാര്യം ചോദിക്കുക ആനയെ കുറിച്ച്? 14 തലയെടുപ്പുള്ള ആനകൾ സ്വന്തമായിട്ടുള്ള ആളാണ്. ഞാൻ എല്ലാരും ചോദിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടൊരു കാര്യം ചോദിക്കുകയാണ്. എന്റെ പൊന്നു ചേട്ടാ, ഈ 14 ആന എങ്ങനെയാ തീറ്റി പോറ്റുന്നത്? എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്? ഇവിടെ വന്ന് നിൽക്കാനുള്ള ഭാഗ്യവും കാരണം അതന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പൊ എന്നെ നിങ്ങൾ ശ്രദ്ധിക്കില്ല, എന്നെ വിളിക്കില്ല. തീർച്ചയായിട്ടും. എന്ന് തുടങ്ങി ഈ ആന? ആനക്കമ്പം 41 വർഷം. അയ്യോ, ആദ്യമേ ആന ആദ്യമാതല്ല. അച്ഛനൊക്കെ ആയിട്ട് ഈ മൃഗങ്ങളോട് വളരെ സ്നേഹമായിരുന്നു. അപ്പൊ പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ ആനയിലേക്കായി ഞങ്ങളുടെ അടുത്ത സ്റ്റെപ്പ്. ഇപ്പോഴും മറ്റു മൃഗങ്ങളൊക്കെ ഉണ്ട്, ആനയുണ്ട് അതിന്റെ കൂട്ടത്തില്. ചെറു കുട്ടിക്കാലം മുതലേ ആനയോടാണ്? അങ്ങനെയില്ല, അത് പെട്ടെന്നൊരു നിമിത്തം. എല്ലാവർക്കും ആന വാങ്ങാൻ സാധിക്കില്ലല്ലോ. കാരണം ഇപ്പൊ ഒരു 100 ലോറിയുള്ള ഒരാളുണ്ടെങ്കിലും ആരും അറിയപ്പെടില്ല. പക്ഷെ ഒരു ആന ചെയ്യാൻ പോയാൽ എല്ലാവരും അറിയപ്പെടും. സാധാരണ നമ്മളൊക്കെ കോഴിയുടെ കൂവലൊക്കെ കേട്ടാണ് ഉറക്കൊഴിക്കുന്നത്. പക്ഷെ ചേട്ടന്റെ വീട്ടിലെ ആനയുടെ ചിഹ്നം വിളി കേട്ടാണ്. അതിനൊരു ഐശ്വര്യം വേണം. ഒന്നും രണ്ടല്ല, 14 എണ്ണം. ഈ 14 ആനകളിൽ ഇപ്പോ ഏറ്റവും സീനിയർ ആയിട്ട് ആദ്യം വാങ്ങിച്ച ആന ഇപ്പോഴും കൂടെ ഉണ്ടോ? ആദ്യം വാങ്ങിച്ച ആന ഇപ്പൊ ഇല്ല. പക്ഷെ ഞങ്ങളില് നമ്മുടെ ബാബു നമ്പൂതിരി സിനിമ ആക്ടർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വാങ്ങിയ ആന എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഗണപതി എന്ന് പറഞ്ഞ നാടൻ ആനയാണ്. മംഗലംകുന്ന് ഗണപതി കേട്ടിട്ടുണ്ട്. ഗണപതിയാണ് ചേട്ടന്റെ തറവാട്ടിലെ ഏറ്റവും സീനിയർ, പ്രായം കൂടിയ ആന. അതിലും ഉയരം കൂടിയ ആനകളും അറിയണ്ട്. ഇതിന് എത്ര വയസ്സുണ്ട് ഗണപതിക്ക്? ഗണപതിക്ക് ഇപ്പൊ ഒന്നൊരു 60 വയസ്സുണ്ടാവും. സാർ, ഏറ്റവും കൂടുതൽ ആനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? ആനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയാൻ പുട്ടും പയറും പപ്പടവും, ശർക്കരയും ചോറും അതെന്തൊക്കെയോ ഒരു മധുരമുള്ള സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ ശർക്കര ഒന്നും അധികം കൊടുക്കാൻ വയ്യ. നാളികേരം ശർക്കരയൊക്കെ കൊടുത്താൽ നല്ലതാണ്. പക്ഷെ അതൊക്കെ ഒരു ലിമിറ്റ് വെച്ചിട്ട് ആനയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ആന ശരിക്കും സസ്യബുക്കാണേ. ലിമിറ്റ് വെച്ച് ആനകൾ പോലും കഴിക്കുന്ന, പക്ഷെ ലിമിറ്റ് ഇല്ലാതെ കഴിക്കുന്ന ഒരാളുണ്ട് ഇവിടെ. പതിനാല് ആനകൾ ഉള്ളത് കൊണ്ട് ചോദിക്കുകയാണ്, ആനകളെ നോക്കാനാണോ ബുദ്ധിമുട്ട്, അതെ മക്കളെ നോക്കാനാണോ? സ്നേഹം അറിയാൻ വേണ്ടി. മക്കളെ എത്ര പേരുണ്ട് ചേട്ടാ? രണ്ടാള്. ആന 14. അപ്പൊ എന്തായാലും ബുദ്ധിമുട്ട് ആരെ നോക്കാനാണെന്നൊന്നും അറിയണമല്ലോ, പിള്ളേരെ നോക്കാനാണ്. ഗുരുവാരമ്പലത്തിൽ ചെല്ലുമ്പം ഇത്രയും ഹൈറ്റിൽ ആന നിൽക്കുന്നതാണ് എപ്പോഴും മനസ്സിലൊരു ഭയങ്കര പേടിയാ. അപ്പൊ നമ്മുടെ വീടിന്റെ കോമ്പൗണ്ടിൽ ഒക്കെ കുറെ ഒന്നിലധികം ആനകൾ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വീട്ടിനകത്ത് ഇരിക്കുമ്പോൾ നമുക്കൊരു പേടിയാണ്. പിന്നെ ഈ ആനകൾക്കുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, മതം പൊട്ടുക എന്നുള്ളൊരു, അതൊരു കൊല്ലത്തിലുണ്ടാകുന്ന ഒരു പ്രക്രിയയാണ്. അതിലെല്ലാ ആനകളും 99% ക്രൗഡാവും. ഒരു ദിവസം അപ്പോൾ ഒരു ആനയ്ക്ക് എത്ര രൂപ ചെലവ് വരും? ഒരു 3000 രൂപയുടെ മീതെ, 3500-4000 രൂപ താഴെ. ഒരു നേരത്തെ ഭക്ഷണത്തിന്? അല്ല, ഒരു ദിവസത്തെ ഭക്ഷണം. ഒരു ദിവസത്തെ അശ്വതിക്ക് 10000 രൂപയാണ്. ചേട്ടൻ്റെ വീട്ടിലെ സൂപ്പർ സ്റ്റാർസ് ആരൊക്കെയാണ്? സിനിമാ താരങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരുപാട് ആനകൾ വീട്ടിലുണ്ട്. അതായത് കർണൻ എന്ന് പറഞ്ഞ ആന ഒരുപാട് സിനിമയിലും സീരിയലിലും അഭിനയിച്ചിട്ടുണ്ട്. കർണൻ എന്ന് പറഞ്ഞ, പിന്നെ അയ്യപ്പൻ എന്ന് പറഞ്ഞ ആന
കുറെ തമിഴ് സിനിമയിലും പിന്നെ മലയാളം ആനച്ചന്തത്തിലൊക്കെ അയ്യപ്പനും ഗണപതിയാണ് രണ്ട് സ്റ്റാർസ്, രണ്ട് ഭാഗത്ത് രണ്ട് ചേരിക്കാരായിട്ട്. അപ്പൊ ചുമ്മാതല്ല, നമ്മളെയൊക്കെ കണ്ടപ്പോഴും ഒരു ഒരു ഇതൊന്നും പരിചയമൊന്നുമില്ല. ആ നിന്നെക്കാളും വലിയ സെലിബ്രിറ്റി ചേട്ടൻ. ആനകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇത്രയും നേരം നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റിൽ വന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു ഏട്ടാ, താങ്ക് യു വെരി മച്ച്. പറയോ ചേച്ചി, നമ്മുടെ ഉത്സവമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ അടിപൊളി ഗംഭീരമായിരുന്നു കേട്ടോ. എനിക്കത് അരിയുണ്ട് ഇഷ്ടപ്പെട്ടു, മോദകം ഇഷ്ടപ്പെട്ടു. അച്ചപ്പ ഇച്ചിരി മരിഞ്ഞത് കുറഞ്ഞു പോയി എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. മുറുക്കെല്ലാം കൊള്ളാം. ഇനിയും ഉണ്ടല്ലോ ഐറ്റംസ്, ഒരുപാടുണ്ടല്ലോ. തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടില്ല. ഇനിയും ഒരുപാട് വിഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. സുരാജേ, എന്തോ ഞാൻ ഒരു കാര്യം പറയട്ടെടാ, വന്നപ്പോഴേ ഞാൻ പറയണമെന്ന് വിചാരിച്ചു. തീർച്ചയായിട്ടും ചേച്ചിക്ക് എന്തും. നിനക്ക് ഭയങ്കര സൗന്ദര്യം കൂടിയേക്കുന്നു, പണ്ടത്തേക്കാൾ നല്ല അല്ലേ? ഒരു കുട്ടപ്പനായിരിക്കുന്നു എന്തോ ഒരു. അല്ല അങ്ങനെയല്ല, അനിയഞ്ചിറക്കനാണ്, എന്റെ ഒരു അനിയഞ്ചിറക്കനാണ്. ഞാൻ വാടാ പോടാന്ന് വിളിക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സുരാജ് ഒരു നല്ല നടനാണെന്ന് നാഷണൽ ലെവലിൽ തെളിയിച്ചു. അത് കഴിഞ്ഞപ്പോ പലരും സുരാജെ നല്ല നല്ല ക്യാരക്ടർ ചെയ്യണം ഇനി, കാരണം ഒരു ഉത്തരവാദിത്തമാണല്ലോ ഒരു ഇന്ത്യയിൽ ഒരു നല്ല നല്ല അംഗീകാരം കിട്ടുമ്പോൾ നല്ല. അപ്പൊ അറിയാതെ സുരാജിന്റെ മനസ്സിനകത്ത് ഒരു ഗൗരവം വന്ന് കുറച്ച് എക്സ്ക്യൂസ് മീ ഇതൊക്കെ ആയി. അപ്പൊ എന്താ പറ്റുന്ന അറിയോ, മുഖം ഭയങ്കര ഗൗരവമായി, പ്രായത്തിൽ കവിഞ്ഞ പക്വത. നമ്മളെ കാണുമ്പോ നമസ്കാരം. എന്നെ കാട്ടി ഇളയതാണല്ലോ എന്തായാലും. അത്രയല്ലേ ഉള്ളൂ, എനിക്ക് 25 അവന് 23 വരാനേ സാധ്യതയുള്ളൂ. ഞാനിവിടെ ചെറുപ്പം ആവട്ടെടാ അങ്ങനെ. എന്റെ വയസ്സ് സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞു. അശ്വതി ഒരിക്കലും വീട്ടിലെ സ്വന്തം അച്ഛനും അമ്മ പറയുന്നതെന്ന് വിശ്വസിക്കില്ല, ഗൂഗിള് പറയുന്നത് മാത്രമേ വിശ്വസിക്കൂ. കംപ്ലീറ്റ് തെറ്റാണ് കുട്ടി, നീ വിശ്വസിക്കുന്നത് അമ്മ അച്ഛനും പറയണൊക്കെ വിശ്വസിക്ക, അതാണ് അതാണ് സത്യം. ശരി, അപ്പൊ എന്തായാലും എന്തായാലും എനിക്ക് ആ സൗന്ദര്യം കിട്ടിയതിന് കാരണമുണ്ട്. എന്താണെന്ന് അറിയാം? ചേച്ചി അറിയാം, എനിക്കറിയാം. എന്താണ് കാരണം? ചിരിയിൽ നിന്നുണ്ടാവുന്ന ചെറുപ്പം വേറെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ മനുഷ്യന് മാത്രമേ ഉള്ളൂ ചിരിക്കാൻ അവകാശപ്പെട്ടുള്ളൂ. പട്ടിയും പൂച്ചയൊക്കെ ചിരിക്കുന്നുണ്ട് നമുക്ക് അറിയാൻ വയ്യ, എല്ലാം ഒരുപോലെ അല്ലേ ഇരിക്കുന്നത്? ആ ചിരിക്കുന്നുണ്ട് ഇവിടെ, എനിക്ക് കാണാലോ. ഇത് മൂന്നാം നാളങ്ങണ്ടാ കേട്ടോ, വന്ന് നിൽക്കുമ്പോൾ. എന്തായാലും സുരാജ് ഇത് മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും, താങ്ക് യു, താങ്ക് യു ചേച്ചി. പക്ഷെ ഒരു കാര്യമുണ്ട് സുരാജേട്ടാ, ചേച്ചി ഇവിടെ വന്ന ഉടനെ ആദ്യം പറഞ്ഞ എന്താണെന്നറിയോ? സുരാജോ ഇവൻ എന്തിങ്ങനെ കോലം കെട്ടിരിക്കുന്നെ എന്ന് പറഞ്ഞു. മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നപ്പോ ഇച്ചിരി ഒന്ന് അശ്വതി കുറിച്ചും പറഞ്ഞേക്ക്, കൊള്ളാൻ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക്. അല്ല നല്ല നല്ല വെളുത്ത കൊഴുക്കട്ടയ്ക്ക് ചുമന്ന ഉടുപ്പിട്ടതുപോലെ പച്ചരിയുടെ മാവ് കൊണ്ട് കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ട് ഇച്ചിരി ചുമന്ന ചില സംഗതികളൊക്കെ. അല്ല ചേച്ചി കയ്യിലൊക്കെ പതിയെ പിടിച്ചാൽ കാര്യം, പെയിന്റോട് കൂടി വരും. ഉത്സവക്കാഴ്ചകളുടെ ബാക്കി ഇനി നാളെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു മനോഹരമായ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫേമസ് ഓയിൽ കോമഡി സൂപ്പർ നൈറ്റ് 3 പ്രസന്റഡ് ബൈ എംഫോൺ, പവേർഡ് ബൈ ഗോകുനന്ദല ജിമാർട്ട് ആൻഡ് ഡിഷ് ഗോൾഡ് ഡിഷ് വാഷ്. നല്ല ചിരിക്കാഴ്ചകളുമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. Bye.